നമസ്കാരം. വെറും വാക്കു പറയുന്നയാളല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി. എന്തു പറഞ്ഞാലും കൃത്യമായി ആലോചിച്ചുറപ്പിച്ച് അത് എങ്ങനെ പറയണം എന്നുപോലും വേണ്ടപ്പെട്ടവരുമായി ചർച്ച ചെയ്ത് കൃത്യമായ കമ്മ്യൂണിക്കേഷൻ മാനേജ്മെൻ്റ് സിസ്റ്റത്തോടെ പ്രവർത്തിക്കുന്ന ആളാണ് മോദി. മോദിയുടെ അഭിമുഖങ്ങൾ പോലും കൃത്യമായ അജണ്ടയുടെ ഭാഗമായാണ്. അതുകൊണ്ട് മോദിക്ക് നാക്കുപിഴ ഉണ്ടാവാറില്ല. അപ്പോൾ പിന്നെ മോദി രാജസ്ഥാനിലും യു പിയിലും ഒക്കെ നടത്തിയ പ്രസംഗം നാക്കുപിഴയാണ് എന്ന് പറയുന്നതിൽ അർത്ഥമൊന്നുമില്ല. മോദി കൃത്യമായ കണക്കുകൂട്ടലോടെയാണ് മുസ്ലിം ജനതയ്ക്ക് കോൺഗ്രസ് ഈ നാട്ടിലെ സമ്പന്നരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് വിതരണം ചെയ്യും എന്ന് ആദ്യം രാജസ്ഥാനിൽ പറഞ്ഞത്. പിന്നീട് മോദി യു പിയിൽ മറ്റൊരു മണ്ഡലത്തിൽ പ്രസംഗിക്കാനെത്തിയപ്പോൾ വീണ്ടും മോദി പറഞ്ഞു, മുസ്ലിം എന്ന പദം ഉപയോഗിച്ചില്ലെങ്കിലും അമ്മമാരെ പെങ്ങന്മാരെ നിങ്ങളുടെ കെട്ടുതാലി പോലും കോൺഗ്രസ്സുകാർ കൊണ്ടുപോകുമെന്ന് കൃത്യമായ അജണ്ട. മോദി അതിൻ്റെ പശ്ചാത്തലമായി പറയുന്നത് മൻമോഹൻ സിംഗിൻ്റെ പ്രസംഗവും കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയുമാണ്. അതിനെ വ്യാഖ്യാനിക്കുന്നു, ഇത് ബോധപൂർവം പറഞ്ഞതാണ് എന്നതിൻ്റെ തെളിവാണ് ഇന്നലെ വീണ്ടും രാജസ്ഥാനിൽ മോദി ഇതൊക്കെ ആവർത്തിച്ചത്. ബോധപൂർവം മുസ്ലിം എന്ന പദം ഉപയോഗിച്ചില്ലെങ്കിലും വളരെ വ്യക്തമായി പറഞ്ഞു, കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ഹനുമാൻ ചാലിസ നടത്താനുള്ള അത് കേൾക്കാനുള്ള അവകാശം പോലും ഇല്ലാതാകുമെന്ന്. എന്ന് മാത്രമല്ല, ഒരു പടി കൂടി കടന്ന് ഒരു പ്രത്യേക വിഭാഗത്തെ സംവരണത്തിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി പട്ടികജാതി പട്ടികവർഗക്കാരുടെ അവകാശം കോൺഗ്രസ് ഇല്ലാതാക്കുമെന്ന് പറഞ്ഞു. വളരെ വ്യക്തമായ നിലപാടാണ് മോദി എടുത്തത്. മോദിക്കറിയാം എന്താണ് ഇലക്ടറൽ പൊളിറ്റിക്സ് എന്ന്. അതുകൊണ്ട് തന്നെ മോദിക്ക് ഗുണകരമായ നിലപാടെടുക്കുന്നു. ഈ നിലപാട് ഉചിതമാണോ? ഇത് രാജ്യത്തിന് ഗുണം ചെയ്യുമോ? ഈ ചോദ്യം പ്രസക്തമാണ്. ഉചിതമല്ല. രാജ്യത്തെ പൗരന്മാരെ മതത്തിൻ്റെ പേരിൽ വേർതിരിച്ചുകൊണ്ട് നടത്തുന്നതും പറയുന്നതും ഒന്നും എന്തടിസ്ഥാനത്തിലാണെങ്കിലും ഉചിതമല്ല. പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രകടന പത്രികയിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. കോൺഗ്രസിൻ്റെ പ്രീണന രാഷ്ട്രീയത്തോടും ചില പ്രത്യേക വിഭാഗങ്ങളോടുള്ള ആശങ്കയോടും ഭയത്തോടും ഒക്കെ വിയോജിപ്പുള്ള ആളാണ് ഞാൻ. പക്ഷേ കോൺഗ്രസ്സുകാർ സ്വപ്നത്തിൽ പോലും ചിന്തിച്ചു എന്ന് ഞാൻ കരുതുന്നില്ല ഇവിടുത്തെ ഹിന്ദു സമ്പന്നരുടെ സ്വത്തുക്കൾ പിടിച്ചെടുത്ത് മുസ്ലിമുകൾക്ക് വിധിച്ചു കൊടുക്കും, അങ്ങനെ ചിന്തിച്ചിട്ടില്ല. ഇനി അല്ലെങ്കിൽ പോലും ഇത് ജാതിയും മതവും മാറ്റിവെച്ചാൽ പോലും വേറൊരാളുടെ സ്വത്ത് പിടിച്ചെടുത്ത് മറ്റൊരാൾക്ക് കൊടുക്കുന്നത് അനീതിയാണ്, അന്യായമാണ്, പരാജയപ്പെട്ട കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസ്റ്റ് ചിന്താഗതിയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് തന്നെ മോദി പറഞ്ഞതിനോട് യോജിക്കേണ്ട കാര്യമേയില്ല. പക്ഷെ മോദി അതെന്തിനു പറഞ്ഞു എന്നത് പ്രസക്തമാണ്. ആ പ്രസക്തി തന്നെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം കഴിഞ്ഞു, രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുന്നു. ഒന്നാം ഘട്ടത്തിൻ്റെ ഒരു വിലയിരുത്തലുകൾ എങ്ങനെയാണ് എന്ന് തിരിച്ചറിയാൻ ബി ജെ പിക്ക് അറിയാം. രാജ്യത്തെ എല്ലാ സംവിധാനങ്ങളും ബി ജെ പിക്കൊപ്പമാണ്. എല്ലാ പോലീസും ഇൻ്റലിജൻസും സി ബി ഐയും എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ മോദി അവകാശപ്പെട്ടതുപോലെ പ്രതീക്ഷിച്ചതുപോലെ ഒരുപക്ഷെ വലിയൊരു മുന്നേറ്റം ഉണ്ടായെന്ന് വരില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഏക വഴി എന്ന നിലയിൽ കൃത്യമായ ഹിന്ദുത്വ ധ്രുവീകരണം ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെയാണ് മോദി ഇത് പറഞ്ഞത്. അതിനർത്ഥം ഇവിടുത്തെ ഹിന്ദുക്കളെല്ലാം മോശക്കാരാണെന്നും അവർ ഉടനടി വർഗീയമായി ചിന്തിക്കുമെന്നും അല്ല. അതിനൊരു സാഹചര്യം പ്രതിപക്ഷം ഒരുക്കുമെന്ന് അവർക്കറിയാം. മോദി വളരെ കൃത്യമായി സാധാരണക്കാരനെ കൊള്ളുന്ന തരത്തിൽ ഒരു അഭിപ്രായ പ്രകടനം നടത്തുന്നു. പ്രത്യക്ഷത്തിൽ മോദിയുടേത് അനുചിതമായ അഭിപ്രായമാണ് എന്ന് ഹൈന്ദവ വിശ്വാസികൾക്ക് പോലും തോന്നുന്നു. പക്ഷേ മോദിയുടെ അഭിപ്രായം ഒരു ചൂണ്ടയിലെ ഇരയാണ്, അത് കൃത്യമായ ഒരു കെണിയാണ്. മോദി ഇത് പറയുന്നതോടെ പ്രതിപക്ഷം അത് ഏറ്റെടുക്കുമെന്നറിയാം. സി പി എം ആണെങ്കിലും സി പി ഐ ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും മറ്റ് പ്രാദേശിക പാർട്ടികളാണെങ്കിലും ഇത് ഏറ്റെടുക്കും. അവർ വലിയ ചർച്ചയാക്കും. അപ്പോൾ സ്വാഭാവികമായും മറുഭാഗത്തിന് മറുപടി പറയേണ്ടി വരും. അങ്ങനെ ഈ രണ്ട് മറുപടികൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ കോൺഗ്രസിൻ്റെയും മറ്റ് പല രാഷ്ട്രീയ പാർട്ടികളുടെയും പ്രീണന നയങ്ങൾ പലതും ചർച്ചയാകും. ആ ഒരു ചർച്ചയിൽ മോദി പറഞ്ഞത് ശരിയാണ്, ഞങ്ങൾ വിവേചിക്കപ്പെടുന്നു, ഹിന്ദുക്കൾക്ക് ശരണം മോദിയും ബി ജെ പിയുമാണ് എന്ന തോന്നലിന് കാരണമാകാം. ഇത് തന്നെയാണ് മോദിയുടെ ലക്ഷ്യം. ഞാൻ ഇക്കാര്യം ആം ആദ്മി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു, ഒരേ ഒരു ജനറൽ സെക്രട്ടറി ഉള്ളപ്പോൾ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന, 3 പതിറ്റാണ്ടോളം സർക്കാർ സർവീസിൽ വിവിധ വകുപ്പുകളിൽ സേവനമനുഷ്ഠിച്ച സാമൂഹ്യ നിരീക്ഷകനായ എം എസ് വേണുഗോപാലിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇമോഷണൽ എഫക്റ്റ് എപ്പോഴും ഒരു ഇലക്ഷൻ ആവശ്യമാണ്. അതാണ് നമ്മളെ പലപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങി പോയി ഇന്നതിൽ തന്നെ കുത്തണം എന്ന് ചിന്തിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ നോർത്ത് ഇന്ത്യയിൽ ഒരു ചിന്ത ഉണ്ടാക്കാനുള്ള ഒരു വെടിയാണ് പൊട്ടിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിന് വളരെ സ്കോപ്പുള്ളൊരു സ്ഥലമാണ് ഈ ഹിന്ദി ബെൽറ്റ്. അപ്പോൾ അവിടെ ഒരു ബാക്കിയെല്ലാം ഉണ്ട്, വികസനം പറയാനുണ്ട്, മറ്റു കാര്യങ്ങളുണ്ട്, രാമജന്മഭൂമി പറയാനുണ്ട്,
അന്താരാഷ്ട്ര ബന്ധങ്ങൾ, നേട്ടങ്ങൾ ഇതെല്ലാം പറയാനുണ്ടെങ്കിൽ പോലും ഒരു ഇമോഷണൽ എഫക്റ്റിന് അതൊരു മേമ്പൊടി നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ടാവണം. അത് ചില സ്ഥലങ്ങളിലെ വോട്ടിംഗ് പാറ്റേൺ ആദ്യത്തെ ഘട്ടങ്ങളിൽ കണ്ടപ്പോൾ വന്ന ഒരു ചില സംശയവും കൂടെ ഉണ്ടാക്കി, അതൊരു ഫോഴ്സ് ഇല്ലയോ, അതിന് ഉദ്ദേശിച്ച ഒരു ഫോഴ്സ് കിട്ടുന്നില്ലയോ എന്ന് തോന്നിയിട്ടുണ്ടാവണം ബി ജെ പിക്ക്. അപ്പോൾ അതിൽ വളരെ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് തന്നെയാണ് സ്റ്റാലിൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്, അദ്ദേഹം ഇങ്ങനെ പല ഗിമ്മിക്കുകൾ എടുക്കും, അതിലൊന്നും കയറി കൊത്തരുത്, നമ്മൾ നമ്മുടെ വഴിക്ക് പോയാൽ മതി, നമ്മൾ സർക്കാരിനെ വിമർശിക്കണേ വിമർശിച്ചും കോട്ടങ്ങളെ ചൂണ്ടിക്കാണിച്ചും പോയാൽ മതി എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഘടകം അതാണ്. പക്ഷേ ഇത് ഒരു മേമ്പൊടിയാണ്, ഒരു ഇമോഷണൽ എഫക്റ്റിനുള്ള തുടക്കമാണ്. അതായത് ഒരു ഹിന്ദു ധ്രുവീകരണം, ധ്രുവീകരണം ഉണ്ടായില്ലെങ്കിൽ പോലും ഒരു ഒരു തോന്നൽ, അത് വീണ്ടും ഇങ്ങനെ നമുക്ക് ഒന്നിക്കേണ്ട സാഹചര്യങ്ങൾ ഇനിയും കിടക്കുന്നല്ലോ, നമ്മളങ്ങനെ എല്ലാം ഒത്തു വന്നില്ലല്ലോ എന്നൊരു തോന്നൽ ഉണ്ടാക്കാൻ ഹിന്ദി ബെൽറ്റിൽ ഇത് ഉപകരിക്കും. അതായത് പ്രത്യേകിച്ച് കോൺഗ്രസ് ഇതിനെ കൂടുതൽ പ്രസ് ചെയ്യുകയാണെങ്കിൽ, ഇന്ത്യ മുന്നണി കൂടുതൽ പ്രസ് ചെയ്യണം, അതാണ് അവരാഗ്രഹിക്കുന്നത്. അതായത് ഇന്ത്യ മുന്നണി ഇതിനെ ഒരു ചർച്ചാവിഷയമാക്കണം, കംപ്ലൈൻറ്റ് കൊടുക്കണം, കംപ്ലൈൻറ്റ് എടുക്കുന്നില്ലെന്ന് പറയണം, ബഹളം വയ്ക്കണം, വിഷയം ഇങ്ങനെ ഒന്ന് കറങ്ങണം. അത് കറങ്ങുമ്പോൾ പിന്നെ ഒരുപാട് ആൻസറുകൾ വരും, അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കാം. അതെങ്ങനെ പണ്ട് സ്റ്റാലിൻ അങ്ങനെ അവിടെ ചെയ്തില്ലേ, സ്റ്റാലിൻ്റെ മകൻ എന്താണ് പറഞ്ഞത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മമത ഇപ്പോൾ ബംഗാളിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ്, അവർ ഹിന്ദുക്കളെക്കുറിച്ച് എന്തെല്ലാം പറഞ്ഞു, കാളിയെക്കുറിച്ച് അങ്ങനെ പറഞ്ഞില്ല, ഇങ്ങനെ പറഞ്ഞില്ല, അത് നിങ്ങളാരും ചോദിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ, സനാതനധർമ്മം വീണ്ടും ഒന്ന് പൊടിതട്ടിയെടുക്കാൻ, ആ ചോദ്യങ്ങളൊക്കെ വീണ്ടും ഒന്നുകൂടെ മനസ്സിലൊന്ന് ഉയർത്താൻ ഒക്കെ വളരെ ഉപകരിക്കുന്ന ഒരു. അപ്പം ഇത് പ്രതിപക്ഷത്തിനോടൊരു കെണിയാണ്. തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വീക്ഷണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെ ഒരു വായ്പഴവോ അല്ലെങ്കിൽ ഒരു ബുദ്ധിമോശമോ വരുന്ന ഒരു പ്രാസംഗികനല്ല അദ്ദേഹം. എവിടെ പോയാലും സ്വന്തമായിട്ട് വായിക്കാതെ നോക്കാതെ വായിക്കാനും പറയാനും പ്രസംഗിക്കാനും ഒക്കെ കഴിവുള്ള അദ്ദേഹം ഒരിക്കലും ഒരു അബദ്ധം പറഞ്ഞതല്ല, അത് സുബദ്ധം തന്നെയാണ്. അത് കൊത്താനായിട്ട് ഇട്ടുകൊടുത്തതാണ്. ചിലർ കൊത്തുന്നുണ്ട്, മോദി വിജയിച്ചു, അവർ കൊത്തുന്നുണ്ട്, നന്നായിട്ട് കൊത്തുന്നുണ്ട്, കൊത്തും, ആ കൊത്ത് അവിടെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് ഇതിൻ്റെ പൊളിറ്റിക്സ്. ഇതൊരു കെണിയാണ്. ഈ കെണിയിൽ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികളൊക്കെ വീണുപോയി. അവരെല്ലാവരും ആവേശത്തോടെ ചാടിയിറങ്ങി മോദിക്കെതിരെ സകലരും പരാതി കൊടുക്കുന്നു, സകലരും ചർച്ചയാക്കുന്നു. അവരങ്ങനെ ഈ വിവാദം ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട വിഷയമായി കത്തിച്ച് നിൽക്കാൻ ശ്രമിക്കുന്നു. ഈ കത്തിച്ച് നിൽക്കുക എന്നത് തന്നെയാണ് മോദിയുടെ അജണ്ട. അത് കത്തിച്ച് നിൽക്കുന്നതോടെ വലിയ തോതിൽ ധ്രുവീകരണം ഉണ്ടാകുമെന്നും ആ ധ്രുവീകരണം സഹായകരമാകുമെന്നും മോദിക്കറിയാം. ഇവിടെയാണ് മോദിയുടെ ചാണക്യ ബുദ്ധിയുടെ മുമ്പിൽ കോൺഗ്രസ് വീണുപോകുന്നത്, അല്ലെങ്കിൽ പ്രതിപക്ഷ പാർട്ടികൾ വീണുപോകുന്നത്. അവർക്കൊരു ഇരയിട്ട് കൊടുത്തു മോദി, ആ ഇരയിൽ ചാടി അവർ കടിച്ചു, ഇനി അവിടെ കിടന്ന് പിടയാനേ പറ്റൂ. ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴുള്ള അന്തരീക്ഷത്തിൽ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകാനും ബി ജെ പിയുടെ നിലവിലുള്ള സീറ്റ് കുറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അതിന് പരിഹാരമുണ്ടാകാനും ഒരുപക്ഷെ കുറച്ചുകൂടി സീറ്റ് നേടാനുമൊക്കെ ഈ വിവാദം കാരണമായി എന്ന് വരാം. വടക്കേന്ത്യയിൽ, ഗുജറാത്തിലും മധ്യപ്രദേശിലും രാജസ്ഥാനിലുമൊക്കെ ഒന്നോ രണ്ടോ സീറ്റുകൾ കുറഞ്ഞാൽ പോലും അത് ബി ജെ പിക്ക് ക്ഷീണമാണ്. കാരണം പീക്കിലെത്തി നിൽക്കുകയാണ്. ആ പ്രതീക്ഷയാണ് പ്രതിപക്ഷത്തിനുള്ളത്. ശശി തരൂരിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്, ഒന്നോ രണ്ടോ സീറ്റുകൾ കുറയാതിരിക്കുമോ. 2019 അവർക്ക് കിട്ടാനുള്ളതെല്ലാം കിട്ടിക്കഴിഞ്ഞു. അവര് 9 സംസ്ഥാനത്തിൽ മാക്സ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. 6 സംസ്ഥാനത്തിൽ പിന്നെ എല്ലാ സീറ്റും എടുത്തു. ഹരിയാന, ഗുജറാത്ത്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ, ഡൽഹി അടക്കം അവർ എല്ലാ സീറ്റും എടുത്തു. അതുപോലെ തന്നെ പിന്നെ 3 സീറ്റ് അവർ 3 സ്റ്റേറ്റ് 1 സീറ്റ് അവർ വിട്ടുകൊടുത്തു. മധ്യപ്രദേശ്, ബീഹാർ, കർണാടക, ഛത്തീസ്ഗഡ് 2 സീറ്റ് വിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ അത്രത്തോളം അവർ സീറ്റ് എടുത്ത ശേഷം അവർക്ക് ഇനി കയറാനൊരു കൂടാനൊരു മാർഗമില്ലേ, താഴെ പോകാനേ മാർഗമുള്ളൂ. ഈ ഒരു അപകടം തിരിച്ചറിഞ്ഞാണ് മോദി ഇങ്ങനെ ഒരു പ്രയോഗവുമായി വന്നത്. ഉത്തർപ്രദേശിലും ഒഡീഷയിലും ബംഗാളിലും അവർക്ക് സീറ്റ് കൂടും, ഇക്കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട. അതുപോലെ തന്നെ കർണാടകയിലും മഹാരാഷ്ട്രയിലും സീറ്റ് കുറയാം. ഇക്കൂട്ടത്തിൽ ചെറിയ ചെറിയ സീറ്റുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യം ഒഴിവാക്കാനും അവിടെയൊക്കെ വീണ്ടും തൂത്തുവാരാനുമുള്ള കൃത്യമായ ചൂണ്ടയാണ് മോദിയുടേത്. ആ ചൂണ്ടയിലാണ് പ്രതിപക്ഷ പാർട്ടികൾ കൊത്തിയിരിക്കുന്നത്. അവരതിന് വില കൊടുക്കേണ്ടി വരും എന്ന കാര്യത്തിൽ തർക്കമില്ല.